24 തവണകളായി സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ട് വഴി കൊല്ലം സ്വദേശിനിയായ റിട്ടയർഡ് തഹസിൽദാരിൽ നിന്നും മിസോറം സ്വദേശി തട്ടിയെടുത്തത് 61 ലക്ഷം രൂപ. റിട്ടയർഡ് തഹസിൽദാർ പലപ്പോഴും കാർ ഓടിച്ച് ബാങ്കിലെത്തിയാണ് വ്യാജ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചതെന്ന് പോലീസ് പറയുന്നു. ഡൽഹിയിൽ താമസിക്കുന്ന മിസോറം ഐസ്വാൾ സ്വദേശി ലാൽ റാം ചൌനിയെയാണ് ഓൺലൈൻ തട്ടിപ്പിന് കഴിഞ്ഞ ദിവസം കൊല്ലം സൈബർ പോലീസ് പിടികൂടിയത്. സൈബർ കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിന്റെ പ്രധാന പങ്കാളിയാണ് ഇയാൾ. തട്ടിപ്പ് നടത്തി കൈക്കലാക്കിയതിന്റെ പകുതി തുക കൂട്ടാളികളായ നൈജീരിയക്കാർക്ക് നൽകിയതായി ലാൽ റാം ചൌന പോലീസിനോട് പറഞ്ഞു. ഇയാളുടെ രണ്ട് അക്കൌണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. 13 ലക്ഷം രൂപയാണ് ഈ അക്കൌണ്ടുകളിലേക്ക് അയച്ചിട്ടുള്ളത്. ഇതിൽ 11 ലക്ഷം രൂപ ഈ അക്കൌണ്ടുകളിൽ ഉണ്ട്. ആകെ 16 അക്കൌണ്ടുകളിലേക്കാണ് പണം അയച്ചിരിക്കുന്നത്. വിദേശത്ത് ഡോക്ടറാണെന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും സ്വത്തുക്കൾ സമ്മാനമായി നൽകുകയാണെന്നും കൊല്ലം സ്വദേശിനിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വിളിയെത്തി. സമ്മാനം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും വിട്ടു നൽകാൻ വിവിധ ഇനങ്ങളിലായി തുക അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയാണ് വിളിച്ചത്. ചൌന തന്നെയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും. പിന്നീട് പലതവണ വിളിച്ച് പണം ആവശ്യപ്പെട്ടു. സമ്മാന പൊതിയിൽ വജ്രം, സ്വർണം എന്നിവ ഉണ്ടെന്നും അത് രഹസ്യമായി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു. ഒടുവിൽ ഭീഷണിയായി. കൊല്ലം സ്വദേശിനി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്വർണവും വജ്രവും കടത്താൻ ശ്രമിച്ചതെന്ന് കസ്റ്റംസിനോടും പറഞ്ഞ് കേസിൽ പ്രതിയാക്കും എന്നായിരുന്നു ഭീഷണി. മറ്റാരും അറിയാതിരിക്കാൻ പരാതിക്കാരി പണം അയച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൊല്ലം സ്വദേശിനി പരാതിപ്പെടാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പോലീസ് നിർബന്ധം ചെലുത്തി എഴുതി വാങ്ങുകയായിരുന്നു. ചൌന ആദ്യമായാണ് പിടിയിലാകുന്നത്. ഒപ്പം താമസിച്ചിരുന്ന പെൺസുഹൃത്തും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന് സിം ഉപയോഗിക്കാറില്ല, ഓൺലൈൻ മുഖേനയാണ് വിളിക്കുന്നത്. സമാനമായ 10 കേസുകൾ കൊല്ലം സൈബർ ക്രൈം സെൽ അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സൈബർ പോലീസ് CI H മുഹമ്മദ് ഖാൻ, SI അബ്ദുൽ മനാഫ്, CPO സതീഷ് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.